ഗുഡ് മോർണിംഗ് എവ്രിബഡി. അപ്പം ഞാൻ ഇപ്പം ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വീട്ടിൽ ലാൻഡ് ആയതേ ഉള്ളൂ. അപ്പം കുളിച്ചിട്ട് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഇത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് തന്നെ ഉറങ്ങാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ട്രോളാണ്, ട്രോളെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ആ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ മുടി വെട്ടിയതിനെ കുറിച്ചിട്ടുള്ള ഒരു സാധനം. അപ്പം ഞാൻ ലൈക്ക് ചെയ്തു. വെറുതെ കമൻറ്റ് നോക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് കമൻറ്റുകൾ ഉണ്ടായിരുന്നു ഈ സെയിം കമൻറ്റ്. ബാക്കിയൊക്കെ വെറുപ്പാണ്, വളിപ്പാണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ. അതൊന്നും വിഷയമുള്ള കാര്യമില്ല, അതൊക്കെ സീനില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അതിനകത്ത് ഒന്നൊരു ഫേക്ക് അക്കൗണ്ടാണ്. അപ്പം നമ്മൾ ഫേക്ക് അക്കൗണ്ടിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താനാവാത്തവരെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് നോ യൂസ്. രണ്ടാമത് വരുന്നത് സുഷമയാണ്, സുഷമ എം. അപ്പൊ സുഷമയ്ക്ക് അറിയേണ്ടത് ഏതാണ് ഈ ട്രാൻസ്ജെൻഡർ എന്നാണ്. അതായത് എന്റെ ഫോട്ടോ ആണ്, അപ്പൊ ഞാൻ ഏതാണ് ട്രാൻസ്ജെൻഡർ എന്നാണ്. അപ്പം സുഷമ ഇതാണ് കേട്ടോ, സുഷമ കണ്ടുള്ളൂ. സുഷമേനെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ടാഗൊക്കെ ഓഫാണ് സുഷമേന്റെ. നല്ല ധൈര്യമാണ് സുഷമയ്ക്ക്. ഓക്കെ, ടാഗൊക്കെ ഓഫ് ചെയ്തിട്ടാണ് 36 കമന്റ് ഇടുന്നത്. ആവട്ടെ. സെക്കൻഡ് വരുന്നത് നിഷാമാണ്. നിഷാമിന്റെ അക്കൗണ്ട് ഞാൻ താഴത്ത് മെൻഷൻ ചെയ്യും, സുഷമേനെ മെൻഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നിഷാമിനെ അറിയാൻ, നിഷാമ് പറഞ്ഞിട്ടുള്ളത് ഞാൻ മുന്നേ കുണ്ടിച്ചീച്ചിയായിരുന്നു, ഇപ്പൊ കുണ്ടനാണെന്നാണ്. അപ്പം ഞാനിപ്പം കുണ്ടനാണെന്നാണ് കമന്റ് നിങ്ങൾക്ക് ഞാൻ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കമന്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ഏത് രീതിക്കാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ നിഷാമയ മോനെ, അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് എന്താ പ്രശ്നം? സുഷമേനോടും നിഷാമിനോടാണ് ഞാനൊരു ട്രാൻസ്മെൻ ആണ്, കുണ്ടനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് വല്ല സീനും ഉണ്ടോ? ഭയങ്കര അത്ഭുതമാണല്ലോ ആ നിഷാമിന്റെ ലാസ്റ്റത്തെ ഇമോജിയൊക്കെ നിങ്ങൾ കാണണം. ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്ന സമയത്ത്. അതിനു മാത്രം എന്താ ഉള്ളത്? ശരിയാണ്, കമന്റ് ബോക്സ് ഒരാൾ ഓൺ ചെയ്തിരുന്നു ഏതൊരു പോസ്റ്റിന്റെ താഴത്ത്. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാറില്ല. കമന്റ് ബോക്സ് ഓൺ ചെയ്തിരുന്നു നിങ്ങൾക്ക് കമന്റ് പറയാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും തന്നെയാണ്. മാന്യമായ രീതിയിൽ നിങ്ങൾ രേഖപ്പെടുത്തും ആ ഫോട്ടോ കൊള്ളില്ലാന്നോ ഭംഗിയില്ലാന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, വിഷയമല്ല. ഇതുപോലുള്ള അബ്യൂസീവ് ആയിട്ടുള്ള കമന്റുകൾ ഇടാണ്ടിരിക്കുക മാക്സിമം. ഓക്കെ, മാന്യമായിട്ട് കമന്റ് ഇടുക. എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ലൈഫിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് നിഷാമേ? ഞാൻ നിഷാമിന്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്യാം. അപ്പം അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് ആളുടെ ഡീറ്റെയിൽസോ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ കാര്യങ്ങളോ അറിയുന്നവർ കമന്റിൽ തന്നെ ഒന്ന് പറയാം, നിഷാമിനെ അറിയുന്നവർ. അപ്പോൾ ഈ ഞാൻ മനുഷ്യന്മാരുടെ ഒരു മെന്റാലിറ്റിയാണ് ആലോചിക്കുന്നത്. നിങ്ങളൊരു മുടിന്റെ നീളത്തിലാണോ ഓരോരോ ആളെ ജഡ്ജ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരാണിനെയും ഒരു പെണ്ണിനെയും ഇങ്ങനെ കാണുന്നത് ഒരു മുടിന്റെ നീളത്തിലാണോ? മുടി വെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ, അല്ലെങ്കിൽ പെൺകുട്ടികൾ മുടി വെച്ചിരിക്കണം അങ്ങനെ എങ്ങനെയുണ്ട്? ആരിതിലുണ്ടാക്കിയത് എനിക്കറിയുന്നില്ല. ക്യാരക്ടറാണ് മാൻ മാറ്റർ ചെയ്യുന്നത്, അല്ലാണ്ട് മുടിന്റെ നീളമൊന്നും അല്ല. ഇപ്പം അപ്പം നിങ്ങൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് ഭയങ്കര, ആണുങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണെന്നൊക്കെ പറയാം. അപ്പം നിഷാമ് പെണ്ണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിഷാമിന് തീരെ ധൈര്യമില്ലല്ലോ. സ്പോട്ടിൽ ഞാൻ ആ സ്റ്റോറി ഇട്ട സമയത്ത് നിഷാം അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി, ഡി പി മാറ്റി, കമന്റും ഡിലീറ്റ് ചെയ്തു. ലെവലേഷം ധൈര്യം ഉണ്ടെങ്കിൽ നീ ആ പരിപാടിക്ക് നിൽക്കുമോ നിഷാമേ? അല്ലെങ്കിൽ കമന്റ് ഇടാൻ നിൽക്കരുത്. ഓക്കെ, ഇങ്ങനെ കമന്റ് ഇടുന്ന ഓരോ ആൾക്കാരും ചെയ്യുന്ന പരിപാടിയാണ്. കുറച്ച് കഴിഞ്ഞാൽ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇടാൻ നിൽക്കുന്നത്? കമന്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ വരുന്ന കോൺസിക്വൻസസ് ഒക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കൂടി വേണം. നിഷാമിനാണെങ്കിലും സുഷമയ്ക്കാണെന്നുണ്ടെങ്കിലും വേറെ ആർക്കാണെന്നുണ്ടെങ്കിലും അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇമ്മാതിരി ഓഞ്ഞ കമന്റുകൾ ഇടാൻ വേണ്ടി പാടുള്ളൂ. ഏതൊരു വ്യക്തികളോടാണ്, മുടിയിലൊന്നല്ല കാര്യം. മുടി വെച്ച് നിങ്ങൾ ഒരാളെയും ജെൻഡർ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഒരാളുടെ ക്യാരക്ടറാണ് എപ്പോഴും മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ എന്താണ്, ഞാൻ എന്തിനാണ് മുടി വെട്ടിയത്, ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്തിനു ഫുഡ് കഴിക്കുന്നു, ഞാൻ എന്തിനു എവിടെ പോകുന്നു ഒക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഓരോ മാസത്തേക്കും എൻ്റെ വീട്ടിലേക്കുള്ള അരിയും പലചരക്കും അച്ഛൻ്റെ വണ്ടീൻ്റെ ഡീസലും കറണ്ട് ബില്ലൊക്കെ നിങ്ങൾ തന്നെ അടക്ക്. എന്നിട്ട് കിടന്ന് ചിലക്ക് അതിലൊരു അന്തസ്സുണ്ട്, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇങ്ങനെ കമന്റ് ഇടുന്നതിൽ ഒരു കാര്യമില്ല. ഇങ്ങനത്തെ ഇങ്ങനത്തെ ഉമ്പി പരിപാടി വെച്ച് കാണിക്കുന്നതിലേ നിങ്ങൾ അങ്ങനെ ചെയ്യ്. എന്റെ എ ടു സെഡ് ചെലവ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കും ഞാൻ എവിടെ പോകുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്തിനു മുടി വെട്ടുന്നു, ഞാൻ എന്തിന് കമ്മലിടാണ്ടിരിക്കുന്നു, ഞാൻ എന്തിന് ടീഷർട്ട് ഇടുന്നു, ഷർട്ട് ഇടുന്നു, എന്തിനു വാച്ച് കിട്ടുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിക്കും. അതിനൊക്കെ ഒരു റീസൺ നിങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ ചെയ്യട്ടാ. ചെലവിന് തന്നു കഴിഞ്ഞിട്ട് നിഷാമിന്റെ അക്കൗണ്ട് അപ്പൊ ഞാൻ മെൻഷൻ ചെയ്യാം. നിഷാമിനെ അറിയുന്നവർ ദയവ് ചെയ്തിട്ട് കമന്റിൽ തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക ട്ടാ. അപ്പോൾ മുടി വെട്ടിയതിന്റെ കാരണങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു സോറി, ഒരു കമന്റിന് പറയാൻ മറന്നു. ഒരുത്തെ കമന്റ് ഇട്ടാൽ ദൈവമേ ഇനി വല്ല സിനിമയിലും ചാൻസ് കിട്ടിയോ?
ഒരാൾ നന്നാവുമ്പോഴുള്ള ആ ഒരു ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നു. എന്താന്ന് പറഞ്ഞു, നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവിടുന്ന് ഒരു എരിച്ചിലാണ്. അതാണ് എനിക്ക് ആ കമന്റിൽ കാണാൻ പറ്റിയത്. ദൈവമേ, ഇനി വല്ല സിനിമയിലും ചാൻസ് കിട്ടിയോ, നന്നായി പോവോ. ഇനി മനുഷ്യന്മാരുടെ ഒരു മെന്റാലിറ്റിയാണ്. അപ്പൊ സിനിമയിൽ ഒന്നും വേഷം കിട്ടിയിട്ടില്ല. എനിക്ക് ക്യാൻസർ ആണെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല ക്യാൻസറിന്റെ ഒന്നും, അതിന്റെ സിംറ്റംസ് കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഞാൻ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം റിസൾട്ടും കാര്യങ്ങളൊക്കെ. കറന്റ്ലി ഇതുവരെ ഈ ഒരു 10:30 വരെ, ഇന്നിപ്പോ എന്താ ചൊവ്വ ബുധനാഴ്ച, 10:30 വരെ ക്യാൻസർ ഒന്നുമില്ല. അപ്പം ക്യാൻസർ ആണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ക്യാൻസർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. ക്യാൻസർ അല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ഹെയർ, അത്രയും ഹെയർ വേണ്ട എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഹെയർ കട്ട് ചെയ്തത്. അപ്പം നിങ്ങളായിട്ട് നിങ്ങളുടെ ഇമാജിനേഷനിൽ ഒരുപാട് കഥകൾ മെനഞ്ഞ് ബുദ്ധിമുട്ടാണ്ടിരിക്കുക, വേറെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് സമയം കളയുക. എൻ്റെ മുടി വെട്ടിയത് ഒന്ന് ഒഴിവാക്കി തരിക. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് മുടി വെട്ടിയത്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോയി ഉറങ്ങട്ടെ.